ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത അത്തനേഷ്യസ് യോഹാന്റെ ഖബറടക്കം തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാസ്ഥാനത്ത് നടത്തും. മൃതദേഹം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്നു കൊണ്ടുവരുമെന്ന് നാളെ അറിയാം. പുതിയ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുക്കും വരെ സഭയുടെ താൽക്കാലിക ഭരണ ചുമതല 9 ബിഷപ്പ് കൌൺസിലിൽ ഏറ്റെടുത്തു. സാമുവേൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പ ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കും. ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേരുന്നു. ശ്രീജിത്, വിവരങ്ങൾ. രാവിലെ തന്നെ സുഹേൽ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെന്ന തരത്തിൽ അനൌദ്യോഗികമായി കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊരു ഔദ്യോഗിക തീരുമാനമായ ശേഷം മാത്രം വാർത്ത നൽകിയാൽ മതി എന്നത് ബിലീവേഴ്സ് ചർച്ച് അധികൃതരുടെ തീരുമാനമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളും ആ വാർത്ത അവരുടെ ഔദ്യോഗിക വിശദീകരണം വരട്ടെ എന്ന തരത്തിൽ നമ്മളും മാറ്റിവെച്ചത്. എന്തായാലും സഭ തിരുവല്ലയിലെ കുറ്റപ്പുഴയിലെ സഭാസ്ഥാനത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കണം, തനിക്ക് അന്ത്യവിശ്രമം കൊള്ളണമെന്ന് കൃത്യമായ രീതിയിൽ ഇദ്ദേഹം കെ പി യോഹൻ എന്ന പേരിലുള്ള അത്തനേഷ്യസ് യോഹാൻ അറിയിച്ചിരുന്നു എന്നാണ് ഇതുവരെ ഏറ്റവും ഒടുവിൽ ബിലീവേഴ്സ് ചർച്ച് അധികൃതർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഭൗതിക ശരീരം ഇപ്പോഴും ഡാലസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഒരു 8 കഴിയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹം അവിടുത്തെ ഗ്രീൻ കാർഡുള്ള ആളാണ്. സ്വാഭാവികമായി ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കണം. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പുതിയ എയർ ലിഫ്റ്റിംഗ് ചെയ്ത് ആണ് ഇങ്ങോട്ട് എത്തിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സാമുവൽ എപ്പിസ്കോപ്പായി ആയിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുക. അതിനായുള്ള നടപടിക്രമങ്ങൾ, ആ കബറിസ്ഥാനം എവിടെയായിരിക്കണം, കബറിടം എവിടെയായിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫാദർ സിജു പുതുവേൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെയായിരിക്കും ഈ സംസ്കാരമെന്ന്. എന്തായാലും 8 കഴിയും, നാളെ അറിയാം എപ്പോഴാണ് ഇങ്ങോട്ട് മൃതദേഹം കൊണ്ടുവരുന്നത് എന്ന്. സുഹേൽ ശരി, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.